മോഹൻലാലും മമ്മൂട്ടിയും ഏറ്റവും മാന്യന്മാരാണ്. മുകേഷ് മാന്യനാണ്. ഗണേശൻ, ഗണേശൻ ഇച്ചിരി ദൗർബല്യം ഉണ്ടെങ്കിലും എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന നേതാവിൻ്റെ മകനാണ്. ഇച്ചിരി ലോലഹൃദയം കൂടുതലാണ്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് അപ്പം നമ്മുടെ ഈ എം പി, നമ്മുടെ സിനിമ ഇന്നസെൻ്റ്, അങ്ങേരൊക്കെ സിനിമയ്ക്കൊരു അഭിമാനമല്ലേ, നമ്മുടെ സിനിമാ ലോകത്തിൻ്റെ അഭിമാനമല്ലേ. പക്ഷേ മാധ്യമങ്ങൾക്കെതിരെ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെതിരെ അവർ മുഖം തിരിക്കുകയാണുണ്ടാവുന്നത്. അത് പറ്റുള്ളൂ, നീ എന്നറിയോ, രക്ഷപ്പെടണ്ടേ, നിങ്ങൾ മാധ്യമങ്ങൾ അവരെ വഴിയെ വിടുകയല്ല, അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു. ഞാൻ തിലകൻ്റെ സൈഡായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, തിലകൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രത്യേക വ്യക്തിത്വം വളരെ വലുതാണ്. ഒരമ്മയ്ക്കും അങ്ങേരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല, കഴിയില്ല. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റാണ് ഞാൻ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പങ്കെടുക്കുന്ന സൂര്യ ടി വിയുടെ വലിയൊരു ഫങ്ഷൻ, അവാർഡ് നൈറ്റ്, അവാർഡ് നൈറ്റിൽ തിലകനെ, തിലകനെ അവാർഡെന്ന് തിലകനെ അറിയില്ല, തിലകനെ വിളിച്ച് എല്ലാവരും ഉണ്ട്, ഇരിപ്പ് ഫ്രണ്ടിലിരിപ്പുണ്ട്. തിലകനെ അവാർഡിന് വാങ്ങാൻ ക്ഷണിച്ചു. തിലകോടിരിക്കാൻ ഞാൻ അതിനെ മൈക്കിങ് വിളിച്ചു. ഞാൻ തിലകനെ പറ്റി ഒരു 5 മിനിറ്റ്സ് എൻ്റെ കാഴ്ചപ്പാട് തിലകൻ ആര് എന്ന് ഞാനങ്ങ് പറഞ്ഞു. ഇങ്ങനെ ചാടിയേറ്റ് ഓടിക്കേറി സ്റ്റേജിലോട്ട് വന്നു. ഈ മനുഷ്യൻ എന്നെപ്പറ്റി പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഈ അവാർഡ് തിരസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ച് കേട്ടപ്പോൾ. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ട്, ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്ന ഒരു സായുജ്യം കിട്ടും, ആ അവാർഡിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു. അല്ല, അമ്മ മലയാള സംഘടന എല്ലാം പടരുമെന്ന്, പിന്നെ മലയാളിയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങൾ ചെല്ലണം, എത്ര മലയാള സംഘടനയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഈ പൃഥ്വിരാജ്, പൃഥ്വിരാജ് ഇതിനകത്തെ ഒരു മാന്യനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഞാൻ കളിയാക്കും. പക്ഷേ ജനങ്ങളോട് ഇത്ര മോശമായിട്ട് പെരുമാറുന്ന ഒരു സിനിമാ നടനും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അയാളെ ഇവിടെ അൽഫോൻസ കോളേജിൻ്റെ അവിടെ ഈ കാരൻ്റെ അകത്ത് ഇങ്ങനെ കയറി ചുമ്മാ ഇരിക്കുക, അതാണ് എ സി ഇട്ട് ഇരിക്കുക. ആ ഏതോ, അപ്പോൾ അവർ 10-2500 പെൺപിള്ളേരുള്ള സ്കൂൾ കോളേജാണ്. അവരെങ്ങനെ കാണാൻ ചെന്നു, കാണാൻ പോലും സമ്മതിച്ചില്ല. ഇവൻ്റെ ഒരു മുഴുപ്പേ, ഇവൻ ആര്? എനിക്ക് പുച്ഛം തോന്നിയാളെ. അവിടെ കോളേജ് കയറി ഒരു സുതിയല്ലേ ചത്തു പോകും. ക്ഷണിക്കാൻ ചെന്ന് ക്ഷണിക്കാൻ മിണ്ടാൻ തയ്യാറാകണ്ടേ? ഇതൊരു അഹങ്കാരിയും ആയ ഒരു സിനിമാടൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അവനെ പുച്ഛമാണ്, നിലപാടിനോട് അല്ലാതെ വ്യക്തിപരമായി ഒരു ശത്രുതയില്ല, അയാളുടെ നിലപാടിനോട് വളരെ പുച്ഛമാണ്.